നമസ്കാരം എൻ്റെ മലയാളത്തിലേക്ക് ബോൺവേസ് ട്രാവൽ ബാഗ് അവതരിപ്പിക്കുന്ന എൻ്റെ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അറിയാം എല്ലാവർക്കും വെള്ളിയാഴ്ചയാണ്, 12 മണിയായിരിക്കുന്നു. എല്ലാവരും ഉറക്കം എഴുന്നേൽക്കാത്ത ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുക, ടി വി ഓണാക്കിയിട്ട് ഇങ്ങനെ കിടന്നിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുക. റെഡിയായിട്ട് ഫോൺ ചെയ്യാനാണ് പറഞ്ഞത്. ഫോൺ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് മലയാളത്തിൽ മാത്രം സംസാരിക്കുകയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിൽ, വിജയിച്ചതിന് ശേഷം ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നറുക്കെടുത്ത് കിട്ടുകയാണെങ്കിൽ, സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ഞാൻ തരാൻ പോകുന്ന സമ്മാനം ബോൺവേസ് ട്രാവൽ ബാഗ് നൽകുന്ന ഒരു ട്രാവൽ ബാഗാണ്. ഈ ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ പാരീസിലേക്ക് പറക്കാനുള്ളൊരു ചാൻസ് കൂടി ലഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുക, വിളിച്ചിട്ട് സമ്മാനം നേടുക. സമ്മാനം കിട്ടാത്തവർ ടെൻഷൻ അടിക്കാതെ പോയി ബോൺവേസ് ട്രാവൽ ബാഗ് വാങ്ങിക്കുക. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്താ പേര്? സംസം ഫാത്തിമ. ലാസ്റ്റ് ടൈം വിളിച്ചാണോ? എന്നിട്ടോ? ഹലോ, എന്തുപറ്റി? ആ, ഇപ്പോ കൊറേ സമയം ലേറ്റ് ആയിട്ട് സംസാരിച്ചാൽ ഞാനും മിണ്ടാതിരിക്കും, പിന്നെ കോള് ഡിസ്കണക്ട് ആയി പോകും കേട്ടോ. ആ, അപ്പൊ സംസാരിക്കൂ. എന്ത് പറ്റി? എന്ത് പറഞ്ഞിട്ടാണ് ഔട്ടായത്? ഏത് പറയൂ. ഹലോ 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 ആ, ഈ ഹലോ ഞാൻ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞല്ല. നമ്മള് മിണ്ടാതിരുന്നത് കൊണ്ട് ഞാൻ ഹലോ പറഞ്ഞു പോയതാ. സാരമില്ല സാരമില്ല, നമുക്ക് അടുത്ത ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ശരി, കൂട്ടുകാരൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ടാണെന്നും പറഞ്ഞു, ഹലോ എന്നും പറഞ്ഞു. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആംഗലേയം എന്ന് പറയണം, ഹലോ പറയരുത്, കേൾക്കാം എന്ന് പറയണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. സംസം നമുക്ക് വീണ്ടും വിളിക്കാം, വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പിട്ട് വിളിക്കാം. എല്ലാവരും കഴിഞ്ഞ ആഴ്ച വിളിച്ച ആളുകളൊക്കെ ഒന്ന് കുറച്ച് മാറിയൊക്കെ, കഴിഞ്ഞ ആഴ്ച ഔട്ടായി പോയ ആളുകളൊക്കെ വിളിക്കാം കേട്ടോ. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വിജയിച്ച ആളുകളൊക്കെ ഒന്ന് കുറച്ച് ലേറ്റായാൽ കൊള്ളാം. ഒന്നും ഉണ്ടായിട്ടല്ല, കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, അവർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ആ പരാതിയൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ബോൺവേസിൻ്റെ ട്രാവൽ ബാഗ് നിങ്ങൾക്ക് ഞാൻ സമ്മാനമായി നൽകുന്നത് മലയാളത്തിൽ മാത്രം സംസാരിച്ച് വിജയിച്ചു കഴിഞ്ഞാലാണ്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ടി വിയുടെ വോളിയം താഴ്ത്തി വെച്ച് നിങ്ങൾ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക. ഫോൺ എപ്പോൾ കണക്റ്റ് ആകുന്നോ അപ്പോൾ മുതൽ ടി വിയിൽ ശ്രദ്ധിക്കേണ്ട, ടി വിയുടെ അടുത്ത് മാറി നിൽക്കുക, ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ടിനോ? ഗെയിമിലേക്ക് വിളിച്ചാണോ? ആന്നോ. നാട്ടിലെവിടെയാ? പത്തനംതിട്ടയിൽ എവിടെയാ? കോന്നി. എനിക്ക് തോന്നി അത്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ വർക്ക് ചെയ്യുന്നു? ആ, ശരി. എന്താ പേരെന്താ പറഞ്ഞത്? റീന. റീന കഴിഞ്ഞ ആഴ്ച വിളിച്ചാണോ? ആ, ശരി. എല്ലാ ആഴ്ചയും ഇത് തന്നെയാണോ പണി? നേർച്ച വല്ലതും ഉണ്ടോ? ഏ, 51 കോള് വിളിച്ചിട്ട് പളനിക്ക് പോയി മുട്ടയടിച്ചോളാന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും നേർച്ചയുണ്ടോ? എന്നും വിളിക്കും. എന്നും ഷോ കാണാറുണ്ടോ? ഓക്കെ, ഇപ്പൊ ആരാ ടി വി കാണുന്നേ? ആ, ഇപ്പൊ ആരാ ടി വി കാണുന്നത് തന്നെ എനിക്കും അറിയത്തില്ല. ടി വി എന്തായാലും കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ബബായ്. സാരമില്ല, ഞാൻ നിങ്ങൾ മാക്സിമം തോൽക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. എൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ചിരിയുടെ ഇത് കൂടണമെങ്കിൽ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുക. നിങ്ങൾ വിജയിക്കുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചെറുതായി, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് നിൽക്കണ്ട. മാക്സിമം വന്നിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊക്കോളൂ, നൈസ് പ്ലേ. അങ്ങനെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. നിങ്ങൾ വന്നു, ഇംഗ്ലീഷ് പറയുന്നു, പോകുന്നു, നിങ്ങൾ വരുന്നു, അത് നല്ല രസമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താണ് പേര്? എന്താണ്? അൻഷ. എങ്ങനെ സ്പെല്ല് ചെയ്യാവോ? ഹലോ, ആ, മലയാളത്തിൽ സ്പെല്ല് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അൻഷ. അൻഷ നാട്ടിലെവിടെയാ? കരുതാപ്പള്ളി. കൊല്ലം കരുതാപ്പള്ളി അല്ലേ? എവിടെയാ പഠിച്ചത് കൊല്ലത്ത്? ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ? ആ, എന്തുണ്ടോ? കുഞ്ഞുണ്ട്. കുഞ്ഞിനെ പഠിപ്പിക്കുന്നുണ്ടോ?
ആ കുഞ്ഞിനെ പഠിപ്പിക്കാലോ. പൊടിക്കുഞ്ഞ് എത്ര മാസമായി? മൂന്ന് മാസം. ഇനി ഒരു ആറേഴ് മാസമൊക്കെ കഴിയുമ്പോ അതിനെ മലയാളമൊക്കെ പഠിപ്പിക്കണം കേട്ടോ. ഇംഗ്ലീഷോ? അതെന്തുകൊണ്ടാ? മലയാളം മാത്രം പോരെ? എല്ലാ ഭാഷയും സംസാരിക്കുകയും പഠിക്കാൻ വേണ്ടേ? ആ അത് വേണം തീർച്ചയായിട്ടും. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ആ കാര്യാലയത്തിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നൊന്നും ചോദിക്കുന്നില്ല. വർക്ക് ചെയ്യട്ടെ, വർക്ക് ചെയ്താൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. ശമ്പളം കിട്ടിയാൽ മാത്രമേ പുള്ളിക്കാരൻ നിങ്ങളൊക്കെ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ടാറ്റാ ബാബായ്. നല്ല രസം, എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ നിങ്ങൾ വിളിച്ചിട്ട് മലയാളം പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പറഞ്ഞു പോകുമ്പോൾ. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വിളിക്കുന്ന മലയാളത്തിൽ സംസാരിക്കാൻ വിളിക്കുന്ന തന്നെ സന്തോഷമാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? ഓ അയ്യോ, കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലേ? ആ അത് എന്റെ തെറ്റൊന്നുമല്ല, നിങ്ങള് മലയാളത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നോ? ഭാഗ്യമൊക്കെ വരും, നമ്മൾ നിറക്കിട്ടെടുക്കുന്ന ലൈവായിട്ട് നിറക്കിട്ടെടുക്കുന്നതാണ്. അത് ശരി. അപ്പൊ അങ്ങനെയാണ്. ഭർത്താവ് എവിടെയെങ്കിലും വർക്ക് ചെയ്യണ്ടോ? എവിടെയാ? ഏതാ? ഓക്കെ ഓക്കെ. ഷാർജയിൽ ഇപ്പൊ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, എന്താണെന്നറിയോ? പുസ്തക മേള. കാണാൻ പോയോ? ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ടോ? ഇപ്പൊ ഇന്ന് ഏത് പത്രം വായിച്ചേ? ആ ശരി. നിങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, എങ്ങനെയാണ് വർക്കിന്റെ സ്റ്റൈൽ? എങ്ങനെയാണ് കണക്ക് തന്നെ? കണക്ക് തന്നെ അല്ലേ? അതൊക്കെ കണക്ക് തന്നെ. കണക്ക് വിഭാഗത്തിൽ? അത് ശരി. ഓക്കെ, എന്താ ഇന്ന് സ്പെഷ്യൽ? എന്താ എന്നാലും? ആ ശരി. നമ്മളെ ഈ എന്റെ മലയാളം സ്ഥിരം കാണുന്ന ആളാണോ ആണോ അല്ലയോ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മള് എന്താ ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അത് അപ്പൊ തന്നെ പറയും. കൂട്ടാണെന്ന് പറയുകയാണെങ്കിൽ കാണാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്ന സിനിമക്കൊക്കെ പോവോ? സിനിമക്കൊക്കെ പോവോ? ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. വർഷം കാണാനുള്ള പുറപ്പാടിലാണ്. നാട്ടിൽ പോയി കാലവർഷം കണ്ടിട്ടുണ്ടോ ഇപ്പൊ അടുത്തെങ്ങാനും? നാട്ടിൽ പോയിട്ട് കാലവർഷം കണ്ടിരുന്നോ അടുത്തെങ്ങാനും? എപ്പ കണ്ടത്? അതെയോ? കുട്ടികളുണ്ടോ ഇവിടെ? എത്ര പേരാ? മൂന്ന് പേര്. എത്ര പേരാ പഠിക്കുന്നേ? അരയോ? അതേ സ്കൂളാ? അതേ സ്കൂളാ? ആ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നിനു മുന്നേ ഉള്ളത് ആരാ? അതിലും താഴെയുള്ള കാലാണോ? ആയിരിക്കാം. ഓക്കെ, ഏത് സ്കൂളിലാ ഇവര് പഠിക്കുന്നത് മൂന്നുപേരും? എവിടെ? മൂന്നുപേരും ഒരുമിച്ചാണോ പഠിക്കുന്നത്? ഒരേ സ്കൂളിലാണോ? ആ ശരി. ഹസ്ബൻഡ് ഇപ്പൊ എവിടെ പോയി? ആണോ? ടി വി കാണുന്നുണ്ട് ആരെങ്കിലും? ഈ പത്താം തരത്തിൽ പഠിക്കുന്ന ആള് മലയാളത്തിലൊക്കെ സംസാരിക്കാൻ എഴുതാനും വായിക്കാനൊക്കെ അറിയോ? സനാനൌഷീർ എപ്പോ എപ്പോ വിളിച്ചു? ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഇത് തന്നെയാണോ പരിപാടി? എൻ ടി വിയിലെ എന്റെ മലയാളം വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും മലയാളത്തിൽ സംസാരിക്കാൻ പഠിക്കാനുള്ള പരിപാടിയാണോ? എന്റെ മലയാളത്തിന്റെ പ്രത്യേകത ഒരു പ്രത്യേകത പറയോ? മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന ഒഴികെ ഉള്ള എന്താണ് എന്റെ റൂൾസ് എന്ന് പറയാൻ? അതല്ല, അതിനകത്ത് എന്ത് പറഞ്ഞാൽ ഔട്ടാന്നാണ് ഞാൻ ചോദിച്ചത്. ആംഗ്ലേയ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമല്ല ഔട്ടാകുന്നത്, ഔട്ട് എന്ന് പറഞ്ഞാലും ഔട്ടാവും. നന്നായി, ഞാനില്ലെങ്കിൽ ഇവിടുന്ന് ആകെ വേർത്ത് നാശമായി വേണം. ഞാൻ ഇന്നിങ്ങനെ രണ്ടു മിനിറ്റ് കൂടുതൽ സംസാരിച്ചു, കുറച്ചൊന്ന് ലാഗ് ചെയ്തേനാ കുറച്ചൊന്ന് കൂട്ടിക്കൊണ്ടുപോയത്, അപ്പോഴേക്കും പോയി കിട്ടി. സാറില്ല, നമുക്കേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വിളിക്കാം കേട്ടാ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ സന്തോഷമായി, കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ വിളിച്ചിരുന്നു, അതിന് രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ഒക്കെ വിളിച്ചിട്ട് എപ്പോഴും വിജയിക്കുന്ന ഒരാളായിരുന്നു.
ഞാൻ തന്നെ വിചാരിക്കായിരുന്നു എന്തുകൊണ്ട് അവർ വിജയിക്കുന്നു എന്ന്. കാരണം വീട്ടിൽ മാക്സിമം മലയാളം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് ഒരു പരിധിവരെ കുറക്കണം എന്ന് ഞാൻ പറയില്ല, എന്നാലും മത്സരത്തിന് വേണ്ടിയിട്ടൊന്ന് കുറക്കുന്നത് നല്ലതാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ശരി, ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. എന്താ പേര്? അഷ്റഫ്. നേരത്തെ വിളിച്ച ആളാണോ? എപ്പോ വിളിച്ച? എന്നിട്ടോ വിജയിച്ചായിരുന്നോ ഔട്ടായിരുന്നോ? എങ്ങനെ, എന്ത് പറഞ്ഞിട്ട്? ആ ശരി, ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ സിനിമക്ക് വല്ലതും പോകുന്നുണ്ടോ? സിനിമക്ക് ഒന്നും പോവാറില്ല. ആ, ഇന്നില്ല. ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? മലയാളം മലയാളം പേര് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടായിരിക്കും മറക്കുന്നത്, എനിക്കറിയാം. ഫാമിലി ഉണ്ടോ അവിടെ? ഓക്കെ, കുട്ടികളുണ്ടോ? എത്രാം ക്ലാസ് പഠിക്കാം? അത് ശരി. അവരേത് സ്കൂളാ? അടുത്തുള്ള. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏതാ? ആംഗലയാണ് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ്. അവര് വീട്ടിൽ നിന്ന് മലയാളം പറയോ? വീട്ടില് മലയാളം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മുട്ടയടിക്കും അല്ലേ? ശിക്ഷയൊന്നുമില്ല. ഓക്കെ, വീഡിയോ ഗെയിം ഒക്കെ കളിക്കുമോ അവര് ഫുൾ ടൈം? എന്നാലും വെരി ഗുഡ്. പുറത്തുപോയി കളിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാറുണ്ടോ നിങ്ങൾ, അതോ വീട്ടിൽ ഇരുന്ന് കളിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ടോ? പുറത്തുപോയി കളിക്കാനാ പറയാറ്. വെരി ഗുഡ്. അപ്പൊ എവിടെയാണ് താമസം? ഷാർജല. എവിടെ? റോള. അപ്പൊ ഈ പുറത്തുപോയി കളിക്കാന്ന് പറഞ്ഞാൽ എവിടെ പോയി കളിക്കും? ബാക്കിൽ മൈതാനമുണ്ട്. ബാക്കിൽ ബാക്കിൽ അല്ലേ, ബാക്കിൽ ആയതുകൊണ്ടാണ് പ്രശ്നമായത്. നമുക്ക് അതിന്റെ ഫ്രണ്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒന്നെങ്കിലും നമുക്ക് താമസം ബാക്കിലേക്ക് മാറ്റാം, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. മുന്നിലാന്ന് പറയാം. ടാറ്റാ, ബൈ ബൈ, നോ പ്രോബ്ലം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. വിളിക്കുക, വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. മലയാളത്തിൽ മാത്രം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നതല്ല, നമുക്ക് മലയാളത്തിനെ സ്നേഹിക്കണം. മലയാളത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാണെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് പറയുന്നത്. 12 മണി മുതൽ 1 മണി വരെ ബോൺവേജ് ട്രാവൽ ബാഗിൻ്റെ എൻ്റെ മലയാളം ഉണ്ടാവും. അത് കാണാനും മറക്കണ്ട, അതിലേക്ക് വിളിക്കാനും മറക്കണ്ട. വിളിച്ചിട്ട് പരാജയപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ ലാംഗ്വേജിനെയും സ്നേഹിക്കണം. എല്ലാ ലാംഗ്വേജിലും നമുക്ക് വർത്തമാനം പറയേണ്ടവരും, എല്ലാ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടവരും. ഒപ്പം നമ്മൾ മലയാളത്തെ കൂടി സ്നേഹിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച 1 മണിക്കൂർ നേരെ NTV നിങ്ങൾക്കൊരു അവസരം തരികയാണ്. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവും, ഇരുന്നിട്ട് ഇങ്ങനെ മലയാളത്തിൽ മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വിളിക്കുക. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. വെള്ളിയാഴ്ച താല്പര്യക്കുറവാണോ പൊതുവെ? ആ, ഉറക്കം ഫീൽ ചെയ്യുന്നു എന്ന് പറയാൻ വന്നാണ്. അത് ഫീൽ ചെയ്തില്ല അല്ലേ? ടിവി കാണുന്നുണ്ട് ആരെങ്കിലും? ടിവി ആരാ കാണുന്ന അവിടെ? കൂട്ടുകാർ കാണുന്നുണ്ട്. ടിവി കുറച്ച് മാറിയിക്കാവോ? എവിടെയാ നിക്കുന്നത് ഇപ്പൊ? മുറിയുടെ പുറത്താണ്. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തായിട്ട് വർക്ക് ചെയ്യാം? കമ്പനിയിൽ, സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യണം. കമ്പനി എപ്പോഴും നമ്മൾ കമ്പനി എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. കമ്പനിക്ക് വേണ്ടിട്ട് ആയിട്ട് വർക്ക് ചെയ്യണം, കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാം. ഓക്കെ, ബൈ, ടാറ്റാ. എന്തൊരു രസമാണെന്നറിയോ, ആൾക്കാർ തോറ്റിട്ട് പോകുമ്പോ നല്ല സന്തോഷാണ്. ഇനി നിങ്ങളിത് ഇതായിട്ടൊന്നും എടുക്കണ്ട, ഒന്നും പേടിക്കാനൊന്നുമില്ല. വിളിക്കുക, വിളിച്ചിട്ട് മലയാളത്തിൽ അത് സംസാരിക്കുക, കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, റെഡി ആണല്ലോ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. ടിവിയുടെ അടുത്തൊക്കെ മാറി നിന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടിവി ഓഫാക്കിയോ? പിന്നെ ആരാ കാണുന്നേ? അമ്മ അമ്മ കാണുന്നുണ്ടല്ലേ. അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ട് അത്രേ? ഇവിടെ തന്നെയാണോ? എന്നിട്ട് മലയാളം നന്നായി സംസാരിക്കുന്നുണ്ടല്ലേ. ഇവിടെയാണോ പഠിച്ചതൊക്കെ? എവിടെയാ പഠിച്ചത്? ഇപ്പൊ എവിടെയാ പഠിക്കുന്നേ? പിന്നെന്താ, ഇപ്പൊ എന്താ പരിപാടി? ജോലി എവിടെയാ? ജോലി എവിടെ വർക്ക് ചെയ്യുന്നേ? എന്തായിട്ട് വർക്ക് ചെയ്യാ? പറയൂ, എന്തെങ്കിലും പറയൂ. പറയൂ,
മേൽനോട്ടം വഹിക്കാണ്. ആരേ? ആരെയാണ്? പേരെന്തായിരുന്നു പറഞ്ഞത്? അനുപമ. ഓക്കെ. അപ്പൊ അനുപമ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജോലി കിട്ടി ഇവിടെ തന്നെ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. നാട്ടിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാവും? കൊറേ പ്രാവശ്യം പോയിട്ടുണ്ടാവും. നാട്ടിൽ സ്കൂളിൽ എപ്പോഴെങ്കിലും പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും സ്കൂളിൽ ജസ്റ്റ് എപ്പോഴെങ്കിലും ഒരു വെക്കേഷൻ ടൈമിലെങ്കിലും പോയിട്ട് ഏതെങ്കിലും സ്കൂളിൽ കണ്ടിട്ടുണ്ടോ? ഭർത്താവിന്റെ അതേത് സ്കൂളായിരുന്നു? വിദ്യാധിരാജ. എവിടുത്തെ? അത് തിരുവനന്തപുരത്താണ്. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്ന? അപ്പൊ എന്തായിട്ട് വർക്ക് ചെയ്യാ? പുള്ളി എന്തായിട്ട് വർക്ക് ചെയ്യാ? അത് ശരി. ഏതാ കമ്പനിയുടെ പേരെന്താ? പുറത്താവുന്ന പേരാണോ? ചെറിയ പേരെന്ന് പറഞ്ഞാൽ മതി. എന്നാല് പേര് പറഞ്ഞ പ്രശ്നമില്ല, പക്ഷെ അതിന് മലയാളം ഉണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ പറയണം. അപ്പൊ പോട്ടെ, അത് വിട്ടേക്കാം. നമുക്ക് സിനിമക്കൊക്കെ പോവാറുണ്ടോ? ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് ഞാൻ കേട്ടു. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും കേട്ടു, ഇവിടെയുള്ള എല്ലാരും കേട്ടു. ഇല്ലെന്ന് പറയാനുള്ള ശ്രമമൊന്നും വേണ്ട, എല്ലാവരും കേട്ടു കഴിഞ്ഞു. കാരണം എത്ര ചെറുങ്ങനെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ചെവി ഭയങ്കര ഇതാ. സാറിന്റെ അനുഭവം നമുക്ക് വീണ്ടും വിളിക്കാം. അപ്പൊ ബൈ. ഇന്നെന്തോ എനിക്ക് നല്ല ദിവസമാണെന്ന് തോന്നുന്നു. എല്ലാവരും തോറ്റിട്ടുണ്ട്. ഇന്ന് ട്രാവൽ ബാഗ് മിക്കവാറും ഞാൻ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ടോന്നാലോ? ഒരു ബോൺ വയസ് ട്രാവൽ ബാഗ് ബ്രേക്ക്. എൻ്റെ മലയാളം